പൈനാപ്പിൾ മൊജിറ്റോ ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് നല്ല ഫ്രഷായ പൈനാപ്പിൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുക. ഒരു 10-12 ചെറിയ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ചെറിയ ചെറിയ പീസുകളാക്കി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 മിൻറ്റ് ലീഫും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇത്രയും മതി. ഇനി നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് നല്ല തണുത്ത സോഡയും കൂടി ചേർക്കാം. സോഡ ചേർക്കുമ്പോൾ സാവധാനം ചേർക്കുക, പെട്ടെന്ന് ഒഴിച്ച് ഇത് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് സാവധാനം സോഡയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ പൈനാപ്പിൾ വെള്ളമില്ലാതെ ജ്യൂസാക്കി വെച്ചിരുന്നു, അതും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ തന്നെ നല്ല തയ്യാറാക്കാവുന്നേ ഉള്ളല്ല. ഇനി കുതിർത്തി വെച്ച 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും കൂടി ചേർക്കുക. 1 ഐസ് ക്യൂബും കൂടി ചേർക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കൊരു പീസ് ചെറുനാരങ്ങയുടെ പീസും കൂടി ചേർത്താൽ നമ്മുടെ പൈനാപ്പിൾ മൊജിറ്റോ റെഡി. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കുക. നമ്മുടെ ചൂട് കാലത്ത് ദാഹവും ക്ഷീണവും ഒക്കെ മാറി നമുക്ക് ദേഹം തണുപ്പിക്കാൻ ഇതേപോലെ ഫ്രൂട്ട്സിൻ്റെ മൊജിറ്റോ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈസി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം.